ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പി കപ്പിൾ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 വർഷത്തിന് ശേഷം ഞങ്ങൾ ആരോടും പറയാതെ നാട്ടിൽ ചെല്ലുന്ന ഒരു ദിവസമാണെന്ന്. ശരിക്കും ഞങ്ങളുടെ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നതിലല്ല എല്ലാവർക്കും എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. എല്ലാവരും കൊക്കോനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം കൊക്കോയുടെ ഗ്രാൻഡ് പാരൻസ് ഒന്നും കൊക്കോനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും എല്ലാവരും വീഡിയോ കോളിലൂടെയാണല്ലോ കൊക്കോനെ കാണുന്നത്. അപ്പോൾ അവളെ നേരിട്ട് കണ്ടു കഴിയുമ്പം അവരുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞങ്ങൾ ശരിക്കും വീഡിയോ എടുക്കുന്നത്. ജിദ്ദയിലാണുള്ളത്. ഞങ്ങൾക്കിവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അടുത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ്, കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് 1:55. അങ്ങനെ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വല്ലാത്ത ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ആദ്യം പോകുന്നത് നിതിഷേൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കടയിലേക്കാണ് പോയത്. കൊക്കോൻ്റെ അച്ഛമ്മയ്ക്ക് കൊക്കോനെ കണ്ട് തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത് കൊക്കോനെ. ചേച്ചി, 1 കിലോ പഴം. 1 കിലോ പാളയങ്കടൻ. ഇത് അറിയോ? നോക്കി പഴം മാത്രം മതിയോ? ആ അതെ അതെ, ഫോണിൽ കണ്ടതല്ലേ ഉള്ളൂ. മനസ്സിലായില്ല. ഞങ്ങളുടെ കൊച്ചിനെ പോലെ ഉണ്ടല്ലോ. കൊക്കോടെ ചെറിയ ചായ തോന്നിയെങ്കിലും അവളെ അമ്മയ്ക്ക് ശരിക്കും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അമ്മ നല്ല രീതിയിൽ ഞെട്ടി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ അച്ഛയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് പോയി. കാരണം അച്ഛ കണ്ടത്തിൽ എന്തോ ചെറിയ പണിയിലൊക്കെ ആയിരുന്നു. അച്ഛ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഞെട്ടി. ആള് കുറച്ച് ദൂരെ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ എക്സ്പ്രഷൻസ് ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല. ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിൽ ഓട്ടോ കിടക്കുന്ന കാണുന്നില്ല, അതുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. ഇതിനിടെ ഞങ്ങൾക്ക് നല്ല വലിയൊരു സർപ്രൈസ് കിട്ടിയതുകൊണ്ട് ബാക്കി ആർക്കും സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല.